ദാനേഷ് ഹരി പറഞ്ഞു എന്താണ് ദാനേഷ് ഒരു എന്താ മല്ലു മെസ് എന്തോ കണ്ടു എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് മെസ്സിലെ ഭക്ഷണം കഴിച്ച് മടുത്തും ഒരു ഡീസന്റ് മസാല ദോശയ്ക്ക് 100 രൂപ വാങ്ങുന്ന ഇടങ്ങളിൽ കഴിക്കാൻ പൈസയില്ലാതെ ഊമ്പി തെറ്റിയും ഇരിക്കുമ്പോഴാണ് ഞാൻ മലയാളി മെസ്സിനെ കുറിച്ച് കേൾക്കുന്നത്. തൊട്ടടുത്താണത്രേ. സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും അടിച്ചു കയറ്റി എമ്പക്കവും വിട്ടിരുന്നപ്പോൾ ഞാൻ പക്ഷേ കണ്ടുപിടിച്ചത് മറ്റൊന്നാണ്. അച്ചായൻ. തീരാറായിട്ടില്ല. അത് ഇന്ന് കുറേ അരി ഇന്നത്തെ നല്ലോണം നല്ലോണം അരിഞ്ഞെങ്കിലേ നമുക്ക് നാളെ അപ്പം ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അരിയായിട്ട് ഞാൻ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം ശരിയാകത്തുമില്ല, ദോശമാതിരി ഇരിക്കും. അതിൻ്റെ പേരിൽ നല്ലോണം അരിഞ്ഞ് നല്ല ഭസ്മം പോലെ അരക്കണം, നല്ല പൗഡർ മാതിരി അരച്ചെടുക്കണം. എന്നെങ്കിലേ അപ്പം നല്ല നല്ല വൃത്തിയാകത്തുള്ളൂ. ഓണം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് ഞങ്ങൾ കുക്കറോ പൂക്ക പൂക്കളം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഭയങ്കര വില പൂവിന്, അതിൻ്റെ പേര് പൂവ് മേടിച്ചില്ല. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രാത്രി പൂവ് ഇടണമെന്നുള്ള പൂക്കളം ഇടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഇട്ടില്ല. നാട്ടിൽ ഞാൻ പിന്നെ നേരത്തെ പിന്നെ ഇതായിരുന്നു, കൂലിപ്പണിയായിരുന്നു, പിന്നെ വെളുപ്പിൽ കുറച്ച് നാളുണ്ടായിരുന്നു ദുബൈയിൽ. ദുബൈയിൽ ഹോട്ടലല്ലായിരുന്നു, കർഷകരല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ബോംബെയിൽ ഒരു അതിനു മുമ്പ് ദുബൈ പോകുന്നതിന് മുമ്പ് ബോംബെയിൽ ഉണ്ടായിരുന്നു 2 വർഷം, അത് ഹോട്ടലിലായിരുന്നു. അങ്ങനെയാണ് പണി പഠിച്ചത്. പിന്നെ കറികളെല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ആ അമ്മയാണ് അമ്മയാണ് എൻ്റെ മെയിൻ. എന്നുവെച്ചാൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണമെങ്കിൽ അമ്മ അമ്മയുടെ കൂടെ ഞാൻ പോയി നിൽക്കും. അന്നേരം അമ്മയുടെ കൂടെ പോയി നിന്നിട്ടാണ് ഈ കറികളെല്ലാം ഞാൻ വെച്ച് പഠിക്കുന്നത്. വൈഫിന് നല്ല കുക്കിക്കാണ്. ഇന്നത്തെ ഓണസത്യം എല്ലാം ഉണ്ടാക്കി എൻ്റെ വൈഫാണ് ഇവിടെ കടയിൽ. ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് പിന്നെ ഒരു അവിയൽ, പിന്നെ ഇത് ഒരു സേമിയ ഉണ്ടാക്കിയായിരുന്നു. സേമിയ അല്ല, അടപ്രഥമൻ ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. നല്ല ഓണമായിരുന്നു. ഏതാണ്ട് 7-10 തോരനുണ്ടായിരുന്നു, പിന്നെ ഇത് വെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു, പയർ വെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു. നല്ലൊരു നമ്മുടെ നാട്ടിൽ ഇല വെട്ടി തന്നെ പർപ്പടം. ശരിയായില്ലെങ്കിൽ പിണക്കം വരും. അങ്ങനെ ആദ്യമായിട്ട് പിണക്കമൊന്നും ഇല്ല. ചിലപ്പോ ചില സമയത്ത് നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചുള്ള രീതി വരുമ്പോൾ കഴിക്കേണ്ടത് പിന്നെ കൂടുതൽ ഇഷ്ടം ബീഫാണ്. ബീഫ് പിന്നെ ചിക്കന് പിന്നെ മീൻകറി. ഇത് കരിഞ്ഞ് വേണ്ടോ? ഇത് കൊള്ളത്തില്ല, തീ കൂടിപ്പോണ്ട. ഞാൻ 7 ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അന്ന് നിവൃത്തിയില്ലായിരുന്നു, അപ്പച്ചനപ്പച്ചൻ ജോലിയൊന്നും ഇല്ലായിരുന്നു. അമ്മ എൻ്റെ കശുപാറ്റിലായിരുന്നു ജോലി കിട്ടുന്നത്. അപ്പച്ചൻ വീട്ടിലെ വേലയായിരുന്നു, ചുരുടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അതിന് വേണ്ടിയേ പഠിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ പിന്നെ തോന്നി പിന്നെ പിന്നെ അങ്ങ് മടിച്ചെന്ന്. നാട്ടിൽ നിൽക്കുമ്പോൾ ഫുൾ ടൈം ടി വി കാണുമായിരുന്നു, സീരിയലായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇല്ല ഇല്ല, കാണാറില്ല. പാട്ട് ഇഷ്ടമാണ്, അത് വൈബിനൊന്നും വൈബിനൊക്കെ സീരിയലാണ് ഇഷ്ടം. അതിൻ്റെ ഒരു സീരിയൽ പാട്ടൊരു പക്കത്തേ ഉള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിക്ചറോ അതൊക്കെ കാണും. ഇല്ല, അത്ര താല്പര്യമില്ല വൈബിന്, അത്ര താല്പര്യമില്ല. ആ ബെന്തക്കോസ് അതിൻ്റെ പേരിലാണ്, താല്പര്യമില്ലാത്തത്. ആ നേരത്തേക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ പെണ്ണ് കിട്ടി കഴിഞ്ഞപ്പം അവർക്ക് ഇഷ്ടമില്ല എന്നതിൻ്റെ പേര് നമ്മളും മാറിയായിരുന്നു. ഇപ്പം ഞാൻ വന്നതേ ഉള്ളൂ, വന്നിട്ട് ഒരു 3 മാസമായതുള്ളൂ. ഇവിടെ ബസ്സിലെയാണ് കൽക്കട്ട വരുന്നത്, ഫസ്റ്റ് ടൈമാണ്. അല്ല, ജോലി ചെയ്യുന്നതിനൊക്കെ നമുക്ക് നല്ല മനസ്സാണ്. അതുപോലെ പുറത്തു അടിക്കുന്നതിനും കുഴപ്പമില്ല. 10 കിലോയ്ക്ക് ഇല്ല, ഞാൻ കുടിക്കത്തില്ല. ഇല്ല ഇല്ല.
പുള്ളി സ്മോക്കിംഗ്. ശരിയാണ്, അത് എൻ്റെ വൈഫും പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ കുടിക്കുമായിരുന്നു, ഇഷ്ടംപോലെ കുടിക്കുമായിരുന്നു. കുടിച്ച് ഇഷ്ടംപോലെ നശിച്ച് പോയ ഗൾഫിലേക്ക് പോയി ജോലി ചെയ്ത എല്ലാം പൈസ എല്ലാം നശിച്ചതാണ്. അല്ലെങ്കിൽ 20 വർഷം വരെ ഗൾഫിൽ ജോലി ചെയ്ത 20 വർഷം ഉണ്ട് ദുബൈയിൽ. ഞാൻ 92 ഗൾഫിൽ പോയായിരുന്നു. പിന്നെ 84 ബോംബെ പോയിരുന്നു. പിന്നെ 86 ബോംബെയിൽ എവിടെ ആയിരുന്നു? ഞാൻ ബാണ്ടുപ്പിലായിരുന്നു. വാശി ഞാൻ വാശിയിൽ വന്നായിരുന്നു. ന്യൂ ബോംബെ അവിടെ ചെമ്മീൻ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ കുറച്ചാളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാണ്ടുപ്പിലുണ്ടായിരുന്നു. ബാണ്ടുപ്പറിയും പോയിരുന്നാലും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല, നമുക്ക് സർക്കാർ നമുക്ക് ഒന്നും തരുന്നില്ല. കൊടുക്കുന്നുണ്ട്, സർക്കാർ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല ഞാൻ പറയുന്നില്ല. അത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്കായിട്ട് ഒന്നും തരുന്നില്ല. എന്നാൽ നമ്മൾ എവിടെ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. മതിയോ? അവർക്ക് പേടിയാ വന്ന പിള്ളേർക്ക്. ഉണ്ട്, ഒരു വഴക്ക് പറയുന്നു. ടി വിയിൽ അങ്ങനെ വരുവോ? നല്ലേ, അത് ജോലി തീരത്തില്ല ഇങ്ങനെ. അതുകൊണ്ട് ഇനി പണികൾ അടക്കുവാ. അങ്ങനൊന്നും ഇല്ല. ആ കുഞ്ഞിൻ്റെ വലിയ കാര്യം അപ്പച്ച അപ്പച്ചാന്ന് വിളിച്ചു വരും. ഇനി ആ എന്നെ അപ്പച്ചാന്നാ വിളിക്കുന്നത്. ചില സമയത്ത് ബാബുച്ചാന്നും വിളിക്കും. ഇവരെല്ലാം വിളിക്കുന്ന കേട്ടോണ്ട് ബാബുച്ചാന്ന് ചിലപ്പോൾ വിളിക്കും. ഇല്ല, കൊത്തി കൊത്തി വർത്താനം പറയും. കുഞ്ഞല്ലേ, 1 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. പല്ലും തീയേ, അവൻ്റെ പല്ലും തീയേ. ഏഹ്, ചേച്ചിക്ക് റൂം കൊടുത്തേ. ആ ഇങ്ങനെ റൂം കൊടുക്കുന്നേ, റൂം കൊടുത്തേ. കൈരളി എന്ന് പേരുള്ള മലയാളി മെസ്സ് വിശന്ന് വലഞ്ഞ ക്യാമ്പസ് ജീവിതത്തിൽ ഒരു ആശ്വാസമായി തുടരുന്നു. അവിടുത്തെ പ്രധാന കുശിനിക്കാരൻ അച്ചായൻ എന്ന് വിളിക്കുന്ന ബാബു കുക്കിങ്ങും കൊച്ചുമോളും പിന്നെ കുറെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു.